ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 6-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും റേഷൻ സംബന്ധമായിട്ട് 10-ഓളം അറിയിപ്പുകളുണ്ട്. അതും ഈ ഒരു വീഡിയോയിലുണ്ട്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പൊതു അറിയിപ്പുകളാണ് പറയുന്നത്. ശേഷം റേഷൻ അറിയിപ്പുകളും നോക്കാം. വീഡിയോയിലെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഇന്ത്യയിൽ കോവിഡ് വകഭേദമായ ഒമിക്രോൺ 5-ാമത്തെ കേസും റിപ്പോർട്ട് ചെയ്തു. ഡൽഹിയിലാണ് പുതിയ കേസ്. ടാൻസാനിയയിൽ നിന്നും എത്തിയ ആൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. 11 പേരുടെ ഫലത്തിൽ 1 പോസിറ്റീവായി. നമ്മുടെ സംസ്ഥാനത്ത് ബ്രിട്ടനിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ എത്തിയ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനിതക ശ്രേണി പരിശോധന നടത്താൻ തീരുമാനിച്ചു. RDO സേവനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതി ഗതാഗത മന്ത്രി നേരിട്ട് കേട്ട് പരിഹാരമുണ്ടാക്കുന്നു. ആദ്യ പരിപാടി കോട്ടയത്ത് 10/12/2021 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ KPS മോഹനൻ ഹാളിൽ നടക്കും. കോട്ടയം ജില്ലയിലെ RDO ഓഫീസുകളെ സംബന്ധിച്ചും RTO സേവനങ്ങളെ സംബന്ധിച്ചും എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഗതാഗത മന്ത്രിയുമായി നേരിട്ട് കണ്ട് അറിയിക്കാനും പരിഹാരം നേടാനും കഴിയും. വിശദവിവരങ്ങൾക്ക് കോട്ടയം RDO നമ്പറായ 85-47-63-90-05 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഈ മാസം 13 മുതൽ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. നവംബർ 1 മുതൽ സ്കൂളുകൾ തുറന്നപ്പോൾ യൂണിഫോം നിർബന്ധമുണ്ടായിരുന്നില്ല. കൺസെഷൻ കാര്യത്തിൽ ആശയക്കുഴപ്പം ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണ് യൂണിഫോം നിർബന്ധമാക്കുന്നത്. +2 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ താൽക്കാലികമായി 72 ബാച്ചുകൾ അനുവദിച്ചു. വർദ്ധിപ്പിച്ച സീറ്റുകളുടെ എണ്ണം 4320 ആണ്. ബാച്ചുകൾ അനുവദിച്ചത് 7 ജില്ലകളിലെ 21 താലൂക്കുകളിലാണ്. മറ്റൊരു അറിയിപ്പ്, അജ്ഞാത രോഗത്തെ തുടർന്ന് വെച്ചൂരിൽ താറാവുകൾ കൂട്ടമായി കഴിഞ്ഞ ദിവസങ്ങളിലായി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 6500 താറാവുകളാണ് കൂട്ടത്തോടെ ചത്തത്. തൂങ്ങി നിൽക്കുന്ന താറാവുകൾ മണിക്കൂറുകൾക്കകം കുഴഞ്ഞു വീണ് ചാവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷിപ്പനിയാണെന്ന സംശയം ശക്തമായിട്ടുണ്ട്, എന്നാൽ സ്ഥിരീകരിച്ചിട്ടില്ല. ചത്ത താറാവുകളിൽ നിന്ന് സാമ്പിളുകൾ പരിശോധന കാരണം പൂപ്പൽ വിഷബാധ എന്നാണ് കണ്ടെത്തിയതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. കൂടുതൽ സാമ്പിളുകൾ തിരുവല്ല ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ്. കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷാജി പണിക്കാശ്ശേരി പറഞ്ഞു. പാലോട് ലാബിലും സാമ്പിളുകൾ നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വിശദമായ പരിശോധനയ്ക്ക് ഭോപ്പാൽ ലാബിലേക്ക് സാമ്പിളുകൾ നൽകും. ഉദ്യോഗസ്ഥർ ഇതിനായി ഭോപ്പാലിലേക്ക് പോകും. മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് 1000 താറാവുകൾ മാത്രമാണ് ചത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വെച്ചൂരിൽ കാക്ക, മറ്റ് പക്ഷികൾ എന്നിവയും ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ വെച്ചൂരിൽ കൂട്ടത്തോടെ താറാവുകൾ ചത്തിരുന്നു. പിന്നീട് ആഴ്ചകൾക്കകം പക്ഷിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 4450 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 23 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ അറിയിപ്പ് നമ്മുടെ മന്ത്രിയുടെ ഫോണിംഗ് പരിപാടിയെക്കുറിച്ച് തന്നെയാണ്. നാളെയാണ് അതിനുള്ള അവസരമുള്ളത്. ഭക്ഷ്യമന്ത്രി എല്ലാ മാസവും നടത്താറുള്ള ഫോണിംഗ് പരിപാടിയാണ് നാളെ നടക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെയാണ് മന്ത്രിയെ വിളിക്കാനുള്ള അവസരം. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 89-43-87-30-68. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ കാര്യം പറയുന്നുണ്ട്. കാരണം മാസത്തിൽ 1 പ്രാവശ്യം ഉണ്ടാകുന്ന പരിപാടി, 1 മണിക്കൂർ മാത്രം ഉണ്ടാകുന്ന പരിപാടി ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അതും ഇത് അറിയാതെ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് എപ്പോഴും പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട അറിയിപ്പ്, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞതാണ്, തെളിമ പദ്ധതി. നമ്മുടെ റേഷൻ കാർഡിലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരുത്താനുണ്ടെങ്കിൽ ഇപ്പോൾ റേഷൻ കട വഴി തന്നെ സാധിക്കുന്നതാണ്. റേഷൻ കടയിൽ വെച്ചിട്ടുള്ള ബോക്സിൽ, തെളിമ ബോക്സിൽ നിങ്ങളുടെ പരാതിയും തിരുത്താനുള്ളതിന് തെളിവായിട്ട് ഒരു പ്രൂഫിൻ്റെ കോപ്പിയും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ തെളിമ ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ മാസം 15-ാം തീയതി വരെയാണ് അതിനുള്ള അവസരമുള്ളത്. ഇനി അടുത്ത അറിയിപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ, ഈ മാസം സ്പെഷ്യൽ അരി ഉണ്ടോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്ന ആളുകൾ നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകളാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മുമ്പ് ഈ സ്പെഷ്യൽ അരി കഴിഞ്ഞ മാസത്തോടുകൂടി നിർത്തി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മാസവും ആ ഒരു സ്പെഷ്യൽ അരിയുണ്ട്. 2022 മാർച്ച് മാസം വരെ ആ ഒരു സ്പെഷ്യൽ അരി കിട്ടും. 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് നമ്മുടെ സംസ്ഥാനത്ത് അത് വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വകയായിട്ടുള്ള
പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമാണ് ഈ ഒരു അരിയുടെ വിതരണം നടക്കുന്നത്. മഞ്ഞ നീല വെള്ള റേഷൻ കാർഡുകൾക്കുള്ള സ്പെഷ്യൽ അരി അത് സംസ്ഥാന സർക്കാർ ആയിരുന്നു നൽകിയിരുന്നത്. ആ ഒരു അരിയുടെ വിതരണം ഇപ്പോൾ നടക്കുന്നില്ല. അത് കഴിഞ്ഞ 2 മാസമായിട്ട് ലഭിക്കുന്നില്ല. കഴിഞ്ഞ മാസം 5 കിലോ ലഭിച്ചത് അല്ല എല്ലായിടത്തും ലഭിച്ചിട്ടില്ല. അത് മുൻ മാസങ്ങളിൽ അതിന് മുമ്പ് വിതരണം ചെയ്ത മാസങ്ങളിൽ ബാക്കിയുള്ള സ്റ്റോക്കിൽ നിന്ന് മാത്രമാണ് വിതരണം ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ മാസവും അതില്ല, ഈ മാസവും അതില്ല. ഒരു അരിയുടെ വിതരണം നിർത്തി എന്ന് പറയാൻ കാരണം ഇത് ക്രിസ്മസ് മാസമാണ്, ഇത് സ്പെഷ്യൽ മാസം കൂടി തന്നിട്ടില്ലെങ്കിൽ അപ്പോൾ അത് നിർത്തി എന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഫോർട്ടിഫൈഡ് ചെയ്ത ഗുണമേന്മയുള്ള അരി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് ചെയ്ത അരി എന്ന് പറഞ്ഞാൽ പോഷക മൂല്യമുള്ള അരിയാണ്. നിലവിലുള്ള അരിയിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഫോർട്ടിഫൈഡ് അരി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. പച്ചരി പോലെ, വെളുത്തിട്ടുള്ള പച്ചരി പോലെയുള്ള തോന്നിക്കുന്ന അരി നിലവിൽ നമുക്ക് ലഭിക്കുന്ന അരിയിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ആദ്യഘട്ടം എന്നോണം സ്കൂളുകളിലൂടെയാണ് വിതരണം ചെയ്യുക. അതിനുശേഷം പിന്നോക്ക ജില്ലയായിട്ടുള്ള വയനാട് ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ റേഷൻ കട വഴി ഇത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്കായിരിക്കും ആദ്യഘട്ടത്തിൽ റേഷൻ കട വഴി വിതരണം ചെയ്യുക. പിന്നീട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും മുൻഗണനാ വിഭാഗത്തിനും പിന്നീട് എല്ലാവർക്കും വ്യാപിപ്പിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്, കോവിഡ് പ്രതിസന്ധിയൊക്കെ തീർന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഗണ്യമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ മാസം ഏകദേശം 15 ലക്ഷത്തിലധികം ആളുകളാണ് റേഷൻ വാങ്ങാതെ ഇരുന്നിട്ടുള്ളത്. സ്പെഷ്യൽ അരി പോലും, അതായത് സൗജന്യമായി ലഭിക്കുന്ന ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം ലഭിക്കുന്ന അരി പോലും വാങ്ങാത്ത ആളുകളുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്ക്. പല ആളുകൾക്കും അരി കിട്ടാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ലഭിക്കുന്ന അരി വാങ്ങാതെ അത് കളയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 91,43,427 റേഷൻ കാർഡാണ് ഉള്ളത്. 74,17,148 റേഷൻ കാർഡ് ഉടമകൾ മാത്രമാണ് ഈ ഒരു നവംബർ മാസം റേഷൻ വാങ്ങിയിട്ടുള്ളത്. ഈ ബാക്കിയുള്ള ആളുകളൊന്നും റേഷൻ വാങ്ങിയിട്ടില്ല. ഇത് നിലവിൽ 81.12% മാത്രമാണ് റേഷൻ വാങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ള ശതമാനം ആളുകൾ റേഷൻ വാങ്ങാത്തതാണ്. സാധാരണഗതിയിൽ കോവിഡിന് ശേഷം 5 മുതൽ 98% വരെ റേഷൻ വാങ്ങുന്നതാണ്. വളരെ ഗൗരവമുള്ള വിഷയം, സൗജന്യമായി കേന്ദ്ര സർക്കാർ നൽകുന്ന അരി പോലും വാങ്ങാത്ത ആളുകളാണ്. ഒരു അപേക്ഷയുണ്ട്, നിങ്ങൾക്ക് ഈ അരി വേണ്ടെങ്കിൽ, വാങ്ങാത്ത ആളുകളോടാണ് ചോദിക്കുന്നത്, ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് പാവങ്ങൾക്ക് ദാനം ചെയ്തൂടെ. വളരെ കഷ്ടമാണ്, നിങ്ങൾക്ക് ഈ ഒരു മുൻഗണനാ കാർഡ് വേണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് അർഹരായിട്ട് പല ആളുകളും ഇതിനു വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റേഷൻ വാങ്ങാത്ത ആളുകളുടെ കാര്യമാണ്. 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റുന്നതാണ്. അത്തരത്തിൽ ഇന്നലെ വരെ സംസ്ഥാനത്ത് 57,666 പേരെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകളെയാണ് ഒഴിവാക്കുന്നത്. അവർക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. പല ആളുകളും വിചാരിക്കും APL കാർഡല്ലേ നീല കാർഡ് എന്ന്. പക്ഷേ നീല കാർഡിന് ലഭിക്കുന്ന 2 കിലോ അരി, ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കുന്നത്, അത് സർക്കാർ, സംസ്ഥാന സർക്കാർ നൽകുന്ന സബ്സിഡിയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വെള്ള റേഷൻ കാർഡിന് പോലെ ഉള്ള അരി മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. ബാക്കിയുള്ള അരി അത് സംസ്ഥാന സർക്കാർ നൽകുന്നതാണ്. അത് സ്പെഷ്യലായിട്ട് സബ്സിഡി വിഭാഗത്തിൽപ്പെടുത്തിയിട്ട് നൽകുന്നതാണ്. ആ ഒരു വിഭാഗത്തിൽ നിന്നും ഇവരെ മാറ്റുന്നതാണ്. മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. 3 മാസം തുടർച്ചയായിട്ട് വാങ്ങാത്ത ആളുകളെ പുറത്താക്കും. അതിൻ്റെ കണക്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, സൈറ്റിൻ്റെ ലിങ്ക്. ആ എണ്ണം ഒഴിവാക്കിയ ആളുകളുടെ എണ്ണം നിങ്ങൾക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ PDF പോർട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ റേഷൻ വാങ്ങാത്തത് എറണാകുളം ജില്ലയിലാണ്. 27.39% ആളുകളും അവിടെ റേഷൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 30% ആളുകൾ എറണാകുളം ജില്ലയിൽ റേഷൻ വാങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ റേഷൻ വാങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 89.98% പേർ മലപ്പുറം ജില്ലയിൽ റേഷൻ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും അറിയിപ്പുകളാണ് റേഷൻ സംബന്ധമായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. മറ്റൊരു വീഡിയോ വേണം, വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.